ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ IPL വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ടൂർണമെന്റിലെ ഇവിടം വരെ രാജസ്ഥാൻ റോൾസ് എത്തിയത് ഇങ്ങനെ തോറ്റു മടങ്ങാൻ വേണ്ടിയായിരുന്നു. ചോദ്യം എന്റെയല്ല, മത്സരശേഷമുള്ള സംഘക്കാരയുടെ ചോദ്യമായിരുന്നു ഇത്. അതെ, മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നിയത് അത് തന്നെയാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ മികച്ച റൺ റേറ്റിൽ വിജയിച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ്. എന്നിട്ട് ഇപ്പോഴിതാ നിർണായക ഘട്ടത്തിൽ KKRനോട് 60 റൺസിന് തോറ്റിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ഈ സീസണിൽ നിന്ന് പുറത്താകുന്ന മൂന്നാമത്തെ ടീമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ആദ്യ ഇന്നിംഗ്സിലെ മികച്ചൊരു ബാറ്റിംഗ് തന്നെയാണ് KKRന്റെ ഭാഗത്തു നിന്ന് നാം കണ്ടത്. തുടരെ വിക്കറ്റുകൾ പോയെങ്കിൽ പോലും അവർക്ക് ഒടുവിൽ 20 ഓവർ തികച്ചപ്പോൾ 191 റൺസ് എന്ന നിലയിൽ എത്താൻ സാധിച്ചു. ടൂർണമെന്റിൽ ഇതുവരെ ഫോമല്ലാതെ പോയ നമ്മുടെ ഈ ഒരു റസ്സലിന്റെ മികവും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ മോർഗന്റെ മികവുമാണ് ഇത്ര വലിയൊരു സ്കോറിലേക്ക് എത്തിച്ചത്. മുൻ മത്സരങ്ങളിലേതുപോലെ തന്നെ ഒരു വമ്പൻ മറുപടി തിരിച്ചടി നമ്മുടെ ഒരു രാജസ്ഥാൻ റോയൽസ് ടീം കൊടുക്കുമെന്ന് തന്നെയാണ് നാം കരുതിയത്. എന്നാൽ മുൻ മത്സരങ്ങളിലെ ഹീറോകളായ സഞ്ജു സാംസണും സ്റ്റോക്സും വന്നതുപോലെ തന്നെ പെട്ടെന്ന് പോകുന്നതാണ് കണ്ടത്. ഉത്തപ്പയും സ്മിത്തും പോയതോടെ തന്നെ മത്സരത്തിന്റെ ഗതി എങ്ങോട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി. സഞ്ജു സാംസൺ ഒരു റണ്ണെടുത്ത് ഒരു അനാവശ്യ ഷോട്ട് എടുത്ത് കീപ്പറിന്റെ കയ്യിൽ ക്യാച്ച് കൊടുത്താണ് ഔട്ടായത്. അതേ രീതിയിൽ തന്നെയാണ് മുൻ മത്സരങ്ങളിലെ ഹീറോ ആയ സ്റ്റോക്സും ഔട്ടായത്. ആദ്യ രണ്ടുപേർ വേഗം പോയതോടെ സ്മിത്ത് സഞ്ജു കൂട്ടുകെട്ടിൽ ഒരു മികച്ചൊരു കളി കാണാനാകുമെന്ന ഒരു പ്രതീക്ഷയോടെയാണ് നമ്മുടെ മലയാളികളടക്കമുള്ള രാജസ്ഥാൻ റോയൽസിന്റെ IPL പ്രേമികളെ കാത്തിരുന്നത്. എന്നാൽ മത്സരത്തിന്റെ ഫലം മറ്റൊന്നായിരുന്നു. ഈ ഒരു തോൽവിയോടെ രാജസ്ഥാൻ റോയൽസ് മടങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത സീസണിലെ നമുക്ക് കാണാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വമ്പൻ വിജയത്തോടെ ഈ ഒരു സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ വീണ്ടും അവർ നിലനിർത്തിയിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ IPL വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട്. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക.